ജംഗ്ഷനിൽ ശേഷൻ സ്ക്രീൻ ഗാർഡ് എഗെയിൻ മറ്റൊരു വ്യാഴാഴ്ച ദിവസം എത്തിയിട്ടുണ്ട്. മഞ്ജു, നിമേഷ്, ഞങ്ങൾ ഇന്നൊരു എക്സാം നടത്താൻ പോവാണ് ഇവിടെ. അതാ ഞാൻ കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുവാണ്. മഞ്ജു സംസാരിക്കുമ്പോഴത്തേക്ക് കയ്യിൽ കുറച്ച് പേപ്പറും പേപ്പർ കെട്ടുകളും ഒക്കെ ആയിട്ട് എന്തോ ഈ സംഭവം എന്തോ സംതിങ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. SSLC എക്സാമിനേഷൻ ചൂട് പിടിച്ച് നടക്കുകയാണ്. കണക്ക് പരീക്ഷ കംപ്ലീറ്റ് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. പിള്ളേരൊക്കെ വേർത്തു എന്നാണ് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും നീതി നടപ്പാക്കും, എല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ഒന്നുമല്ല, നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു എക്സാമിനേഷൻ നടത്താൻ പോവാണ്. ഔട്ട് ഓഫ് സിലബസ് അല്ല, കംപ്ലീറ്റ്ലി സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി ഇന്ന് ശേഷൻ സ്ക്രീനിൽ രണ്ടുപേരും ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിലൂടെ ഇങ്ങനെ പതുക്കെ നടന്നു വരുന്നുണ്ട്. ഞങ്ങള് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തു. എന്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. എന്തത്? പരീക്ഷാ പേപ്പറാണ്. നമ്മളിപ്പോ SSLC ഒരു ടൈം ഇല്ലയോ, നമുക്കൊരു പതിയ ഒരു SSLC എക്സാമിനേഷന്റെ മൂഡിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഔട്ട് ഓഫ് സിലബസ് അല്ല, ഞങ്ങള് സിലബസിലുള്ളതേ ചോദിക്കുള്ളൂ. ചോദ്യം ഉറക്കെ പറയണം, എന്നിട്ട് അവരവരുടെ ആൻസർ കോപ്പി എടുക്കരുത്. കോപ്പി അടിക്കരുത്. എവിടെ ബോണായത്? ഞാനായിരുന്നു കൊച്ചിയിൽ ബോണായത്. ബൈ റോഡിൽ നിന്ന് എസ്കേപ്പ് ആയി എവിടെ എത്തുമ്പോഴാണ് ഏജ് ഓവർ ആവുന്നത്. സ്വന്തമായി ഉറങ്ങിയിട്ടില്ല. ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉറങ്ങുന്നത്? മോസ്കിറ്റോ എന്തുകൊണ്ടാണ് ഗുഡാണെന്ന് കവി പറഞ്ഞു. ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണോ? സിലബസിലുള്ളതാണ്. സിലബസിലുള്ളതാണ്. നിങ്ങൾ ഹണി ബി 2 ലേക്കൊക്കെ മാറി. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞു. അതുകൊണ്ടായിരുന്നെങ്കിൽ ഇത് ഓക്കെ. ഉത്തരവ് ഇപ്പൊ പറയണോ? മൈക്ക് ഇവിടെ വെച്ചു. പേന കൊടുത്തിട്ട് അവരെ കൊണ്ട് വേണ്ടല്ലേ? എഴുതിയിട്ടൊരു 13 വർഷമായി കാണാം. ഞാൻ ലൊക്കേഷനിൽ വരുമ്പോ ആൾക്കാർ എന്റെ അടുത്ത് ആസപ്പെട്ട പേന ഉണ്ടോ? സ്കൂളിൽ പോകുമ്പോ പേന ഉണ്ടോട്ടില്ല. ലവ് ലെറ്റർ എഴുതിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്കൊക്കെ വായിച്ച് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഹണി ബി പേപ്പർ 1. അപ്പോൾ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ, എത്ര മാർക്ക്, ആരാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബാലു എന്ന് തുടങ്ങാം, കാരണം നായകനിലേക്ക് പിന്നീട് എത്താം. ഓക്കെ, എന്തോ വലിയ പണി വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടീച്ചർ വായിച്ചു തരാം. എവിടെ ബോൺ ആകേണ്ട ഞാനായിരുന്നു? ബൈബർത്തിൽ എന്നാണ് പറയുന്നത്. ബൈബർത്തിൽ ഫോറിനർ ആകേണ്ട ഞാൻ മച്ചാനി എന്നാണ് പറയുന്നത്. എവിടെ ബോൺ ആവേണ്ട ആളാ? ഫോറിനർ. ഫോറിനർ അവനവന്റെ ലൈഫ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാ മതി. ഞങ്ങള് തമ്മിലോ, എന്നോടോ ബല? ഞാനിവിടെ ഒന്നുമല്ല, ഞാൻ ജനിക്കേണ്ടതല്ല. എവിടെ ബോണാകേണ്ട ഞാനായിരുന്നു? കൊച്ചിയിൽ ബോണായത്. ഹോളിവുഡിൽ. ഹോളിവുഡ്. ഹോളിവുഡ്. സത്യങ്ങൾ എപ്പോഴും വികൃതമായിരുന്നു, പലർക്കും ചുമക്കാൻ വരും. ബൈ റോഡിൽ നിന്ന് എസ്കേപ്പ് ആയി എവിടെ എത്തുമ്പോഴാണ് ഏജ് ഓവർ ആകുന്നത്? ബൈ റോഡിൽ നിന്ന് എസ്കേപ്പ് ആയി ഓൾമോസ്റ്റ് വീട് വരെ എത്താറാകുമ്പോഴാണ് ഏജ് ഓവർ ആകുന്നത്. ഏത് വീടാണ്? ഹോളിവുഡിൽ അല്ല, സ്വന്തം വീട്. മോസ്കിറ്റോ എന്തുകൊണ്ടാണ് ഗുഡ് ആണെന്ന് ഇതിൽ കവി പറയുന്നത്? ബൈ ഫീലിംഗ് സാഡ് ബഡി മോസ്കിറ്റോ ഗുഡ് ബഡി സിംഗിംഗ് ബഡി സിംഗിംഗ് ബഡി ബട്ട് ഓൾസോ നോട്ട് ഓൺലി ബൈറ്റിംഗ് ബഡി ബട്ട് ഓൾസോ സിംഗിംഗ് ബഡി. ആഹാ, അതുകൊണ്ടാണ്. നന്നായി പാട്ട് പാടും. കൊതുകിന്റെ സിംഗിംഗ് എങ്ങനെയാണ്? കേട്ടിട്ടില്ല. നിങ്ങൾ കൊച്ചിയിൽ എത്ര നാളായി ഇവിടെ വന്നത്? എനിക്ക് മറന്നുപോയി. ഓക്കേ, ഹണി ബി 2 വരാം. ഹണി ബി 2 സെലിബ്രേഷൻസ് അല്ലേ. ഫസ്റ്റ് ഇതിന്ന് നമ്മളൊരു സീക്വൻസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്ക് ഇതിന്ന് പ്രതീക്ഷിക്കാം? ഹണി ബി ഫസ്റ്റ് ഒരു യങ്സ്റ്റർ ക്രൗഡിന് പോയിന്റ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സും കൂടുതൽ ഫാമിലിയും പോയിന്റ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് യങ്സ്റ്റേഴ്സ് ആയിരുന്ന നമ്മളൊക്കെ ഫാമിലിയിലോട്ട് മാറിയത് കൊണ്ടാണോ? അതുകൊണ്ട്. കാരണം ഞാനും ജീനും അന്ന് ബാച്ചിലേഴ്സ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ട്. ഇവർക്ക് ബാലു സ്റ്റിൽ ബാച്ചിലർ. ഞാൻ സ്റ്റിൽ മുന്നോട്ടേ പോയവരിൽ നിന്ന് പഠിക്കണം. അത്യാവശ്യം പടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരണം കുഴപ്പമില്ല, ഞാൻ കുറച്ചുകൂടെ കൂടി ബാച്ചിലായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചോട്ടെ. വിട്ടുകളം മാൻ, അടുത്ത നിങ്ങളുടെ ചോദ്യത്തിന് കുറച്ച് ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഈ വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഹണി ബി ഫസ്റ്റിൽ കുറെ പുതിയ വേർഡ്സ് എന്ന് പറയാൻ പറ്റില്ല, കൊച്ചിയുടെ സ്വന്തമായ കുറെ വേർഡ്സ്. സ്കൂട്ട് ആവുക. ഈ സെക്കൻഡിൽ നമുക്ക് അങ്ങനെ എന്തൊക്കെ പുതിയ വാക്കുകളെല്ലാം ഞാൻ പുതിയ ഡിക്ഷണറിയിലോ മറ്റോ കേട്ടാൽ പറ്റുമോ? സെക്കൻഡിൽ ഹണിബിയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ആ വാക്കുകളൊക്കെ തന്നെ പുതിയ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻസ് ആണ് കൂടുതൽ. അപ്പൊ ഞങ്ങള് അന്ന്
ഓ ഭയങ്കര ഡാർക്കാണ് മച്ചാനെ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങള് ഇപ്പോ പലരും ഇപ്പം ചില ആൾക്കാരെ സബ്ജക്ട് പറയുന്നതിന് മുന്നേ പറയാം അസപ്പെട്ട ഇത് കുറച്ച് ഡാർക്കാണ് സബ്ജക്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാര്യം ആ ഡാർക്ക് എന്നുള്ള യൂസേജ് എവിടെയൊക്കെ സിറ്റുവേഷനിലാണ് ആ ടേം എന്നുള്ളത് ശരിക്കും ഹണിബി കൂടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതുപോലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചറിയും. ഈ പറഞ്ഞ വാക്കുകൾ തന്നെ കുത്തിക്കേറ്റാൻ വേണ്ടി ശ്രമിച്ചേക്കണമെന്നല്ല, അത് ആ ഇപ്പൊ കോൺവെർസേഷന്റെ ഇടയിൽ പറഞ്ഞു പോകാൻ പറ്റിയ വാക്കുകൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതിനകത്തും പല വാക്കുകളും അങ്ങനെ ഉണ്ട്. ഹണിബി ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹണിബിയുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റീഡിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചി ഭാഷ ഉപയോഗിക്കുന്ന പടങ്ങളൊക്കെ പ്രശ്നമാണ്, പടങ്ങൾ ഓടില്ല എന്നൊരു വിശ്വാസം, ഒരു വിശ്വാസങ്ങളാണ് എപ്പോഴും സിനിമയിൽ. അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതിനെയാണ് ഹണിബി ശരിക്കും മാറ്റിയെടുത്തത്. അപ്പം അതിനുശേഷം ഒരുപാട് കൊച്ചി പടങ്ങൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഹണിബി ടു. നിങ്ങളെ സംബന്ധിച്ചോളം എന്താണ് കൊച്ചി, എങ്ങനെയാണ് കൊച്ചി? ഇതിനേക്കാളും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, രണ്ട് പാട്ടിലൂടെ ഞങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ആ പാട്ട് എഴുതിയാളുടെ ഭാവനയാണ്, പക്ഷേ നമ്മുടെ ഭാവനയും കൂടി കൂട്ടിക്കലർത്തിയിട്ടാണ് എഴുതിയത്. ഒരു ഭാവന എഴുതി കൊണ്ടുവന്നിട്ട് സിനിമയിൽ പാടിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താണ് എഴുതിച്ചത്. പക്ഷേ അഗൈൻ കൊച്ചി, കൊച്ചിയില് എന്താ പറയുക എല്ലാ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഇല്ലേ കൊച്ചിയിൽ. എല്ലാവരും ഇപ്പം സിനിമ അന്വേഷിച്ച് വരുന്നവരെവിടെ വരുന്നത്, ഫണ്ടിന് വേണ്ടിയിട്ട് ടൂർ വരുന്ന കുറേ ആൾക്കാരുണ്ട് കൊച്ചിയിലേക്ക്, ലുലു മോൾ കാണാൻ വരുന്നവരുണ്ട് കൊച്ചിയിൽ. അപ്പോൾ കൊച്ചി അങ്ങനെ എല്ലാ രീതിയിലുള്ള ആളുകളെയും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കൊച്ചി നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? കൊച്ചി കൊച്ചിയിൽ വീണ് കൈ ഒടിഞ്ഞിട്ടുണ്ട്, അന്നൊരു ചെറിയ വേദന ഉണ്ടായിരുന്നു. രണ്ട് വേദന പിന്നെ വേണ്ട. ഫെർണോ എവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ, പത്രത്തിലൊക്കെ വായിച്ചു കാണും. ഫെർണോ ബെഡ്റെസ്റ്റിലാണ്. അതായത് ഈ സിനിമ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേര് ഒരു ഹോസ്പിറ്റൽ കോറിഡോറിൽ കൂടെ നടന്നു പോകണം. അപ്പോൾ ബാബുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, കുത്തിക്കോ കുത്തിക്കോ എന്ന് പറയുമ്പോൾ അവൻ കുത്തുമെന്ന് ഞാൻ ഓർത്തില്ലടാ, അത് ഡബ് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് കോള് വരുന്നത്, ബാബു ഏട്ടന് കുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്, അത് അങ്ങനെ എടുക്കാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ ബാക്കിൽ ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്ന് നിൽക്കുവാണ്. ഡയറക്ടർ ഒന്ന് മെലിഞ്ഞു കേട്ടോ, ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ ഹണിബി? പക്ഷെ മെലിഞ്ഞു എന്ത് വെച്ചേ? ഞാൻ ഈ പടത്തിൽ ആക്ച്വലി പപ്പയുടെ ചെറുപ്പം ശ്രീനയുടെ ചെറുപ്പം ചെയ്യാനായിട്ട് ഞാനും വിനീത് ശ്രീനിവാസനാണ് ഇരുന്നത്. വിനീതൻ അപ്പം പപ്പ എൻ്റെ പ്രായത്തിലൊക്കെ വളരെ മെലിഞ്ഞ് നൂല് പോലെ ഇരുന്നിരുന്നതാണ്. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ഒരു ഓൾഡ് ഫോട്ടോ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വിനീതിൻ്റെ ഡേറ്റ് കൺഫ്യൂഷനായി, അപ്പം ഞാനും അതിൽ നിന്ന് മാറി. അപ്പം പക്ഷെ മെലിഞ്ഞത് മാത്രം ബാക്കിയായി, പക്ഷെ കുഴപ്പമില്ല. എങ്ങനെ ഇപ്പം അമീർ ഖാനൊക്കെ മെലിഞ്ഞ വാർത്തയായി, പക്ഷെ നമ്മൾ മെലിഞ്ഞിട്ട് വാർത്തയായില്ല. ഇല്ല, ഞാൻ കുറച്ച് ബാഡ്മിന്റൺ, പിന്നെ ജിം, പിന്നെ ഡയറ്റ് പ്ലാൻ, ക്രിക്കറ്റ് ഉണ്ട്, അങ്ങനെ 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 ആക്ടിവിറ്റി തന്നെ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇനി തേർഡ് പാർട്ടൊക്കെ വരാൻ പ്ലാൻ ഉണ്ടോ? എന്തോ മനസ്സിലുള്ള സത്യം ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മൾ വണ്ണ് ചെയ്തതിന് ശേഷമുള്ള ആൾക്കാരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കേട്ടപ്പം അതിൻ്റെ അകത്ത് ഓൾഡ് ആയിട്ട് നമ്മൾ എന്തായാലും ഈ ഗ്രൂപ്പ് പിരിക്കരുത് എന്നുള്ളൊരു കൊതി കൊണ്ടാണ് നമ്മൾ ടു പ്ലാൻ ചെയ്തത്. ഈ ഗ്രൂപ്പിനോടുള്ള കൊതി ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ഇപ്പം ഈ പടത്തിനോടുള്ള റെസ്പോൺസ് എങ്ങനെ ആൾക്കാർ വരുമെന്ന് നോക്കിയിട്ട് നമുക്ക് ത്രീനെ പറ്റി ആലോചിക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്താണ് ടെൻഷൻ? ടെൻഷൻ കാരണമാണോ നരച്ചു കയറുന്നത്? ടെൻഷൻ ഒരു നരച്ചു കയറുന്നത് ഹെറിഡിറ്ററിയാണ്. പക്ഷേ ടെൻഷൻ കൊണ്ട് മിക്കവാറും ഒരു അഞ്ചാറ് നര കൂടുതൽ കയറിയിട്ടുണ്ടാകും. കാരണം അത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം വണ്ണ് അത്രയും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ടു ഹണിബി ഹൈ എം ടോണി എന്ന് പറയുന്ന രണ്ടാമത്തെ എൻ്റെ ചിത്രം ഫിനാൻഷ്യലി അത്ര സക്സസ് ആയിരുന്നില്ല, പക്ഷേ ഞങ്ങളെല്ലാം മനസ്സോട് ചേർത്ത് വെക്കുന്നൊരു സിനിമയാണ്. അപ്പം ത്രീ ഉറപ്പായിട്ടും എൻ്റെ കരിയറിലും ഒരുപാട് പേരിലും ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ കരിയറിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ആ പടം ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ടെൻഷൻ ഒരുപാടുണ്ട്. അതായത് നമ്മൾ കൊച്ചിനെ ആർമി ക്യാമ്പിലേക്ക് വിടുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം എന്താവും എന്നറിയില്ല, നന്നാവുമായിരിക്കാം, നന്നായിട്ടൊക്കെ വളർത്തിയിട്ടുണ്ട്, എന്താവും എന്നറിയാൻ പാടില്ല. ഹണിബി എന്ന് പറയുക, ഹണിബി ടു ഒരു ബിഗ് ബഡ്ജറ്റ് പടം. അത് എന്താ പറയുക, പ്രത്യേകിച്ച് എന്താ പറയുക, എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് പടത്തിന് അങ്ങനെ വലിയൊരു എക്സ്പെൻസ്, ഇപ്പം എന്താ പറയുക, വേറെ ഒരാളെ കൊണ്ട് അത്രയും കാശ് ചിലവാക്കിക്കുക എന്ന് പറയുന്നത് ഞാൻ കൺവിൻസിങ്ങിന് വളരെ മോശപ്പെട്ട ഒരാളാണ്. ഈ പടത്തിൻ്റെ കഥയിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് എനിക്കും എന്നെ ബന്ധപ്പെട്ട കുറേ ആൾക്കാർക്കാണ്. അപ്പം നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ലല്ലോ. വേറെ ആരുടെയെങ്കിലും മേത്ത് ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നാമത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ആ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ, അല്ലെങ്കിൽ പപ്പ ഏറ്റെടുത്ത ഞാൻ ഏറ്റെടുക്കുന്ന പോലാണ്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമല്ലോ, കമ്പനി ഉള്ളതല്ലേ. നമുക്ക് ഇനിയിപ്പം ആരെങ്കിലും എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞാൻ ഗംഭീരമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ നോക്കാം.
അല്ലെങ്കിൽ സരോജ് പച്ചാളം കമ്പൈൻസ് തന്നെ മതി. ഈ ഹണിബീയിൽ നമുക്കിപ്പോൾ ഫെർണോ ആണെങ്കിലും ഏഞ്ചൽ ആണെങ്കിലും ആംബ്രു അല്ലേ, ആംബ്രോസ്, ആ പേരൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുക. ഈ ഹണിബീ ടൂവിൽ ഇതുപോലെ നമ്മുടെ മനസ്സിലേക്ക് കയറാവുന്ന പേരുകൾ ഏതൊക്കെയാ? ആസിഫിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ശ്രീനിയേട്ടനാണ്, തമ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് ആ മൂവിയിലില്ല, ആ മൂവിയിലില്ല, ആ മൂവിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ന്യൂ ജനറേഷൻ ഒക്കെ മാറി, ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ എന്നൊക്കെ പോയി. കാരണം ഇപ്പൊ പുതിയ പിള്ളേർ ചെയ്യുന്ന ഓരോ ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ടിട്ട് അന്തിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കാൻ ഞങ്ങൾ നാണോ? കാരണം അതിനേക്കാളൊക്കെ വലിയ പരിപാടികളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളൊക്കെ ഇപ്പം ജനറേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ജനറേഷനും അല്ല, ന്യൂ ജനറേഷനിലും അല്ല, വെറും ജനറേഷനിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഇപ്പം എന്താ പറയുക, ഞാനും ആസിഫും ഒക്കെ ആദ്യം പടം ചെയ്യുമ്പം 3 വർഷം മുമ്പാണ്. അന്നു നമ്മളെല്ലാവരും ബാച്ചലേഴ്സ് ആണ്. അതിനുശേഷം ആസിഫ് കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിച്ചു, ആസിഫിന് മകനുണ്ടായി, എനിക്ക് മകനുണ്ടായി. ഇപ്പം ഞങ്ങളെല്ലാവരും ഒരു 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 2 വയസ്സുള്ള മകൻ്റെ അച്ഛനാണ്, ഒരു ഭാര്യയുടെ ഭർത്താവാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ പടത്തിലും ഉണ്ടാവും. അല്ല, ശരിക്കും ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നു ഈവൻ സ്ക്രിപ്റ്റിംഗ്, ഞാൻ അതാണ് നേരത്തെ എടുത്തു പറഞ്ഞത്. ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു യൂത്ത് ഓഡിയൻസിനെ ആയിരുന്നെങ്കിൽ, ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആണ് ഹണിബീ 2. അത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്നും അത് ശ്രീനിയേട്ടനും ലെനയും ആണെന്നും. അത് ആ ഒരു ഡിഫറൻസ്. ഇപ്പം ഞങ്ങളുടെ കല്യാണമാണ് ഈ സിനിമയിൽ. എന്തോരം എന്തോരം ദൂരത്തോടിയാലും യു ഹാവ് ടു കം ബാക്ക് ഹോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പടം ചെയ്യുന്നത്. ഹണിബീ 2 സെലിബ്രേഷൻസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും കറക്റ്റ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ, കാരണം സെലിബ്രേഷൻസ് എന്നായിരുന്നു ഹണിബീയുടെ ഫസ്റ്റ് പേര്. ആദ്യം ഈ പടം പ്ലാൻ ചെയ്യുമ്പോൾ സെലിബ്രേഷൻസ് ഇടാനായിരുന്നു പ്ലാൻ. പിന്നീട് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ നിതിനാണ് ഹണിബീ എന്ന് പറയുന്ന ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഹണിബീ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പേരാണ്. സെലിബ്രേഷൻസ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നൊരു പേരാണ്. രണ്ടും ഇരിക്കട്ടെ, ഹണിബീ 2 സെലിബ്രേഷൻ.